നമസ്കാരം. വളരെ സന്തോഷം. ലെജൻസ് ആയിട്ടുള്ള ആളുകൾ ഉള്ള ഞാൻ ഞെട്ടിപ്പോയി. ആക്ച്വലി ഇത്രയും വലിയ പ്രോഗ്രാം അത് വിചാരിച്ചില്ല. വളരെ സന്തോഷം. ഇവിടെ ഇരുന്ന് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബിജു ബാല പറഞ്ഞ പോലെ എൻ്റെയും ബാല്യം 80s, പിന്നീട് 90s കൗമാരത്തിലെത്തിയപ്പോഴെല്ലാം ജെറി സാറിൻ്റെ എത്രയോ പാട്ടുകൾ കേട്ടിരിക്കുന്നു. അങ്ങനെ സാറിൻ്റെ പാട്ടുകൾ കേട്ട് കേട്ട് എൻ്റെ എത്രയോ സന്തോഷം, എത്രയോ പ്രാവശ്യം സന്തോഷത്തോടെ കേട്ട് പാട്ടുകൾ അണർന്നതിന് ശേഷം പിന്നീട് ഞാൻ സംവിധായകനായപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ 1983 പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ ഞാൻ വിചാരിച്ചു 1983 പാട്ടുകളേക്കാളും അല്ലെങ്കിൽ പാട്ടുകൾ പോലെ തന്നെ ആളുകൾ ഇഷ്ടാവണം, പാട്ട് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കരുതിയത് ജെറി സാറിൻ്റെ പാട്ടുകൾ പോലുള്ള പാട്ടുകൾ ചെയ്യാനായിട്ട് ഒരു സംഗീത സംവിധായകനോട് പറയണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏത് സംഗീത സംവിധായകനാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തോട് പറയണം, ജെറി അമ്മൽദേവ് സാറ് ചെയ്യുന്നത് പോലത്തെ പാട്ടുകൾ ചെയ്യണം. പിന്നീട് ഞാൻ വിചാരിച്ചു എന്തിനാണ് മറ്റൊരു സംവിധായകനോട് ജെറി അമ്മൽദേവ് സാർ ചെയ്യുന്ന പാട്ടുകൾ പോലെ ഉള്ള പാട്ടുകൾ വേണമെന്ന് പറയുന്നത്. ജെറി സാറിനെ തന്നെ കണ്ടുപിടിച്ചുകൂടെ. അങ്ങനെയാണ് ഞാൻ ജെറി സാറിനെ അന്വേഷിച്ചത്. ഞാൻ ആദ്യം കണ്ട ജെറി സാർ ചെന്നൈയിലാണെന്നാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ സാറിൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ സാർ പറഞ്ഞില്ല ഞാൻ എറണാകുളത്ത് തന്നെയുണ്ട്, എന്തിനാണ് കാരണം കാര്യം എന്നൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ ജെറി സാറിനെ പോയി എറണാകുളത്ത് വന്ന് കണ്ടു. കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ ഒരു സിനിമാ സംവിധായകനാണ്, അടുത്ത സിനിമ ചെയ്യാൻ പോകണം സാറ്, എനിക്ക് വേണ്ടി പാട്ടുകൾ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ സാറപ്പം തന്നെ ഇല്ല എന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കഴിഞ്ഞ സിനിമകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങളുടെ ടൈപ്പ് ഓഫ് പാട്ടുകൾ എനിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറിൻ്റെ ടൈപ്പ് ഓഫ് പാട്ടുകൾ ചെയ്താൽ മതി. അപ്പോൾ സാറ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ബിജി പറഞ്ഞ പോലെ തന്നെ എന്നെ വിളിച്ച് ആരാ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്നലെ വന്നിരുന്നു അതുപോലെ പാട്ടുകൾ. അപ്പോൾ ജെറി സാറിന് പറഞ്ഞില്ല ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ജെറി സാറിൻ്റെ പല പ്രാവശ്യം മാറ്റി പായിച്ചിട്ട് ഞാൻ പുറകെ പുറകെ ചെന്ന് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ശരി എല്ലാം ചെയ്യാം, പക്ഷെ എല്ലാ ഓർക്കസ്ട്രയും ലൈവായിരിക്കണം, നിങ്ങളുടെ കമ്പ്യൂട്ടറൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ വേണ്ട സാറ് ലൈവായിട്ട് പറയുന്നത് പോലെ. അപ്പോൾ സാറിനോട് പറഞ്ഞു എൻ്റെ എല്ലാ ലൈവ് വായിക്കുന്നതും ചെന്നൈയിലായിരിക്കും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചെന്നൈയിൽ പോ. അങ്ങനെ സാർ ഞാൻ ദിവസം വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാറിനെ വിളിച്ചു, ഷൈൻ ഒരു ട്യൂൺ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാർ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഫോണിൽ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഫോണിൽ റെക്കോർഡിംഗ് ഒന്ന് ഇട്ടോട്ടെ. അങ്ങനെ റെക്കോർഡിംഗ് ഇട്ടു. സാറിങ്ങനെ മുകളിൽ തന്നു എനിക്ക് പാടാറിഞ്ഞൂടാ. അങ്ങനെ പൂക്കൾ പരിഞ്ഞ പൂക്കളുടെ മുകളിലിട്ടപ്പോൾ തന്നെ പറഞ്ഞു സാർ ഇത് മതി, ഓക്കെ അടിപൊളി. ഇങ്ങനെയാണ് പാട്ട് സെലക്ട് ചെയ്തത്. പിന്നീട് വീണ്ടും 3-4 പാട്ടുകൾ സാറിങ്ങനെ ഇതിരുന്ന് വായിക്കും, ഞാനിങ്ങനെ സാറിൻ്റെ കൂടെ ഇരിക്കും. പിന്നീട് സാറിൻ്റെ കൂടെ എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നു, ലിറിക്സ് എഴുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സാറിൻ്റെ കൂടെ. സാറിന് ഭയങ്കര നിർബന്ധങ്ങളുണ്ട്, അപ്പോൾ അതിനെല്ലാം സാറിൻ്റെ ഒപ്പം നിന്ന് അവസാനം ചെന്നൈയിൽ പോയി ഞങ്ങൾ ഇൻസ്ട്രുമെൻ്റ്സ് എല്ലാം ഇതുപോലെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ജെറി സാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഒരാൾ ഓടി വന്നു. ഞാൻ നോക്കിയപ്പോൾ പറയുന്നത് ജെറി സാറിൻ്റെ കാലിലേക്ക് വീഴുന്നു, അത് ശിവമണി എന്ന് പറയുന്ന ഡ്രമ്മറാണ്. ഞാൻ ഇദ്ദേഹത്തെ ലൈവിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുറച്ച് മുമ്പ് പാടിയ വാചാലം എന്നുള്ള പാട്ടെല്ലാത്തിൻ്റെ ഡ്രമ്മ് ചെയ്തത് ശിവമണിയാണെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ജെറി സാർ ഈ മൂളിയ പൂക്കൾ പരിന്ത പൂക്കളുടെ സാറിന് കമ്പോസ് ചെയ്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇത് യേശുദാസാണ്, ദാസ് സാറാണ് പാട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ ദാസ് സാറിനെ വിളിച്ചു. സാർ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം സാറ് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എന്തോ കാരണം. അപ്പോൾ സാറ് ജെറി സാർ ഭയങ്കര ഡെസ്പായി. അങ്ങനെ ഞങ്ങൾ ഈ പാട്ട് പലരെ കൊണ്ടും പാടിച്ചു. ദാസ് സാർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ പലരെ കൊണ്ടും പാടിച്ചു, ഒന്നും ശരിയാവുന്നില്ല, സാറ് ഹാപ്പിയല്ല. അപ്പോൾ ഒരു ദാസ് സാർ ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു ഞെട്ടി. അങ്ങനെ വീണ്ടും യേശുദാസ് സാറ് വന്നിട്ട് ആ പാട്ട് പാടാൻ വേണ്ടി സാറ് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ വന്ന് രണ്ട് പേരും ഒരു 2 മണിക്കൂർ ആദ്യം സംസാരിച്ചു. ഇവരെന്തൊക്കെ പറയുന്നു, ഹെൽത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അത് വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടുപേരെ സംസാരിച്ച ശേഷം യേശുദാസ് സാറ് പാടാൻ വേണ്ടി കയറി. പൂക്കൾ എന്നുള്ള പാട്ട് ഗുഹയിൽ നിന്ന് ശബ്ദം വരുന്ന പോലെ
ഒരു ശബ്ദങ്ങൾ വന്നത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ സാറിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞങ്ങളുടെ പാട്ട് വന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജെറി സാറിൻ്റെ കൂടെ ഉള്ള ഒരു സിനിമ ചെയ്ത ഒരു എക്സ്പീരിയൻസ്. ഞങ്ങളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സാറിൻ്റെ അടുത്ത് പോയി കാണാറുണ്ട്. ഒരു 1000 കഥകൾ സാറ് പറഞ്ഞതിനും സിനിമ പാട്ടുകൾക്കപ്പുറം എത്രയോ 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 അറിവുകളുള്ള ഒരാളാണ് ജെറി സാർ. എന്തായാലും ജെറി സാർ എൻ്റെ സിനിമയിൽ പാടാൻ പറ്റിയത് എൻ്റെ മഹാഭാഗ്യം എന്നല്ലാതെ എന്ന് പറയാൻ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതേ പറഞ്ഞു അടുത്ത പാട്ട് പൂക്കൾ പനിനീർ പൂക്കളാണ് എന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. പൂക്കൾ പനിനീർ പൂക്കൾ എന്ന പാട്ടിനെ കുറിച്ച് ആ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ നമ്മളോട് ഒരുപാട് പറഞ്ഞു. ആ വരികൾ എഴുതി തന്ന ഗാനരചയിതാവ് എന്തു പറയുന്നു ആ പാട്ടിനെ കുറിച്ചും മാഷിനെ കുറിച്ചും എന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ബിറ്റിലൂടെ നമുക്ക് കാണാം.